ഇന്നിപ്പോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൂപ്പത്തിരി. പൂപ്പത്തിരിയും അതിന്റെ കൂടെ മട്ടൺ പെപ്പർ ചോപ്സ്. ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ പറയുകയാണെങ്കിൽ എന്റെ ഉമ്മയുടെ ഉമ്മ നോമ്പിന് എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു സ്പെഷ്യൽ വിഭവം. വേണ്ടത് നമ്മൾ വറുത്ത പച്ചരി, വറുത്ത് പൊടിച്ച പച്ചരി പൊടി, പിന്നെ അതിലോട്ട് നല്ല തിളപ്പിച്ച വെള്ളം, ഉപ്പിട്ടിട്ട് തിളപ്പിച്ച വെള്ളം, അതൊഴിച്ചിട്ട് നമ്മൾ ആ പൊടി പൊടി ഒന്ന് കുഴച്ചെടുക്കുക. ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് തേങ്ങ, പിന്നെ കരിഞ്ചീരകം. ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഒരു കപ്പ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ അതും കൂടെ അതിലോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ അതിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം, ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ കരിഞ്ചീരകത്തിന്റെയും പിന്നെ ആ തേങ്ങയുടെയും ടേസ്റ്റാണ് ശരിക്കും ഈ പൂപ്പത്തിരിന്റെ ആ ഒരു ടേസ്റ്റും ഭംഗിയും ഒക്കെ. ഇത് നമ്മൾ ശരിക്കും കുഴച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഈ പത്തിരി റെഡിയാക്കുന്നതോടു കൂടി തന്നെ മട്ടൺ ചോപ്സ് റെഡിയാക്കാം. അതും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ, കൂടുതൽ ഒഴിക്കരുത്. ഇത് ലാസ്റ്റ് വറവിടുന്ന ഒരു ഐറ്റം ആണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ വേണം. എണ്ണ ചൂടാകുന്നതോട് കൂടിയിട്ട് ഉള്ളി അതിലോട്ട് നമ്മൾ പത്തിരി പരത്തി തുടങ്ങുന്നു. ഇതിനോട് കൂടിയിട്ട് എണ്ണ തൊട്ടിട്ടാണ് പരത്തുന്നത്. നമ്മൾ ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നത് കൂടിയിട്ട് അതിന് വേണ്ടിയിട്ട് പൂപ്പത്തിരി പറയണേ. ഉള്ളി ഏതാണ്ട് നല്ല പാകത്തില് ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കുത്തി അരിഞ്ഞു വെച്ച ഇഞ്ചിയിടാം. 2 ടീസ്പൂൺ വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു 2 or 3 ടീസ്പൂൺ വെളുത്തുള്ളി. അത് കുറച്ചൊന്ന് വഴന്നതിന് അധികം വഴയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് മാറിപ്പോകും, ഒരു പച്ച ടേസ്റ്റ് തന്നെ വേണം. പിന്നെ നമ്മൾ അതിലോട്ട് തക്കാളി ഇട്ടോ. തക്കാളി ചെറിയ പീസായിട്ട് പച്ചമുളക്, ഒരു 5-6 അല്ലി പച്ചമുളക്. വേവിച്ച് വെച്ച മട്ടൺ അതിലോട്ട് ഇടണം. ഈ മട്ടൺ എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുരുമുളകിടെ പൊടി, അതും ഉലുവ, ഉലുവ ഉപ്പും മാത്രം, കുറച്ച് ഉലുവ, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും. വേവിച്ച് വെച്ച മട്ടൺ അത് നമ്മൾ ഇതിലോട്ട് ഇടാം. മിക്സ് ചെയ്യാം നല്ലപോലെ. അതെ, അപ്പോൾ ഈ വേവിച്ച മട്ടൺ നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. പിന്നെ അതിലോട്ട് നമ്മൾ കുരുമുളക്, ഏലക്കായ, കറാമ്പൂ, കറേപ്പട്ട, ഉലുവ, പിന്നെ ചെറിയ ചീരകം. അപ്പൊ ഇത്രയും കൂടെ വറുത്ത് പൊടിച്ചിട്ട് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചീരകം. ചെറിയ ചീരകം. പിന്നെ നമ്മള് കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി. ഇനി കുറച്ച് നമ്മൾ ഉപ്പ് കുറച്ച്. ഒന്ന് നന്നായിട്ട് ശരിക്കും നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലോട്ട് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക നന്നായിട്ട്. മട്ടൺ വേവുന്ന ആ സമയത്ത് നമ്മൾ ഈ പത്തിരി നമ്മൾ പൊരിച്ചെടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടാകട്ടെ. നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ അതിലോട്ട് പത്തിരി ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം എണ്ണ ചൂടായി. പിന്നെ അതിലോട്ട് നമ്മുടെ പത്തിരി നല്ലപോലെ ഒരു സൈഡ് നന്നായിട്ട് യെല്ലോ കളറായി വന്നു. ആ ഇനി ആ ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മളതിനെ ജസ്റ്റ് മറിച്ചിടാം.
പിന്നെ ശരിക്കും നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമ്മളതിനെ നമുക്ക് കോരിയെടുക്കാം. പൂപ്പത്തിരി റെഡി ആയി. നമ്മളെ മട്ടൺ ഒന്ന് ജസ്റ്റ് നല്ല ഒന്ന് ഓപ്പൺ ആക്കി. ശരിക്കും നല്ല നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് മട്ടൻ്റെ. ഇനി നമ്മൾ ഈ മട്ടൻ കറി വറവിടാനുള്ള ഒരുക്കത്തിലാണ്. ഇത് നെയ്യ്, ഇത് നെയ്യിലാണ് വറവിടുന്നത്. നമ്മൾ കുരുമുളക് ഇട്ട് വെക്കുന്നത് എപ്പോഴും ഇങ്ങനെ നല്ല നെയ്യിൽ വറവിട്ട് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കുരുമുളക് ഇട്ട് വെക്കുന്ന എല്ലിലും ചെറിയ ഉള്ളി നന്നായിട്ട് യൂസ് ചെയ്യും. ഉള്ളി ഏതാണ്ട് നല്ല കളറായി വന്നിട്ടുണ്ട് അല്ലേ. ഏതാണ്ട് ഓഫ് കളർ മാറ്റം വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ഒന്ന് നടു മുറിച്ചിട്ട് അല്ലേ. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഉള്ളി ഒന്ന് ഏതാണ്ട് പാകമായി വന്നപ്പം കുറച്ച് കറിവേപ്പില, കുറച്ച് നടു കീറിയിട്ട് കുറച്ച് പച്ചമുളക് കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമ്മുടെ മട്ടൻ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. അതിന് വറവിടാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ. എല്ലാം ഒന്ന് പിടിക്കുന്നതാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാൻ വെച്ചപ്പോൾ നല്ല ടേസ്റ്റാവെന്ന് വിചാരിക്കും. ഏകദേശം അത് മട്ടൺ റെഡി ആയി കഴിഞ്ഞു. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും മല്ലിയലി പൊതിനയും ഇടാം. മല്ലിയലി പൊതിനയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് അടച്ചു വെച്ചേക്കാം. 5 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ചേക്കാം. പിന്നെ നമുക്ക് മട്ടൺ ചോപ്സ് റെഡിയായി. പത്തിരിയും മട്ടൺ ചോപ്സ്.